മലസിൻ ജർമ്മനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സിറ്റി ലൈബ്രറിയെ പറ്റിയാണ്. എല്ലാ മിക്ക സിറ്റികളിലും ഉണ്ടാവുന്ന സിറ്റി ലൈബ്രറി പലർക്കും അറിയാത്തൊരു സംഭവമാണ് അല്ലേ? അപ്പം നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. ഒട്ടുമിക്ക എല്ലാ സിറ്റികളിലും ഈ പബ്ലിക് ലൈബ്രറി നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പലരുടെയും ഒരു ഹോബിയാണ് റീഡിങ് അല്ലേ? നാട്ടിൽ നിന്ന് നമ്മൾ ജർമ്മനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ തുടരാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് റീഡിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അതിനൊരു സൊല്യൂഷനാണ് നമ്മളുടെ പബ്ലിക് ലൈബ്രറികൾ. എല്ലാ സ്റ്റഡുകളിലും സിറ്റികളിലും ഈ പബ്ലിക് ലൈബ്രറികൾ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് സ്റ്റഡിൻ്റെ കീഴിൽ എവിടെയെങ്കിലും ഒരു പബ്ലിക് ലൈബ്രറി നമുക്ക് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ബോൺ പബ്ലിക് ലൈബ്രറിയിലാണുള്ളത്. നമ്മുടെ ഈ ലൈബ്രറിയിൽ ഏകദേശം 320,000 ബുക്സുകളും പലതരത്തിലുള്ള മീഡിയകളും ലഭ്യമാണ്. ഇങ്ങനെയുള്ള സിറ്റി ലൈബ്രറികൾ ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കുമായി തുറന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ സാധ്യമാണ്. ഇവിടെ നമുക്ക് വിവിധ തരം ഭാഷയിലുള്ള ബുക്സുകൾ കാണാൻ സാധിക്കും. കഥകൾ, കവിതകൾ, ഓഡിയോ ബുക്സുകൾ, സിനിമകൾ, ജോലി സംബന്ധമായ ബുക്കുകൾ, അങ്ങനെ പല പ്രായക്കാർക്ക് വന്നിരുന്ന് വായിക്കുവാനുള്ള ഒരുപാട് തരത്തിലുള്ള ബുക്സുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. മിക്കതും ജർമ്മൻ ലാംഗ്വേജിലാണെങ്കിൽ പോലും ഇംഗ്ലീഷിൻ്റെ തന്നെ വിവിധ തരമായ ബുക്സ് ഇവിടെ നമുക്ക് ലഭ്യമാണ്. ഇതാണ് നമ്മൾ ലൈബ്രറിയിൽ രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്ന കാർഡ്. ഓരോ സിറ്റിക്ക് വേണ്ടി, അതായത് ലൈബ്രറികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കാർഡ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന കാർഡ് അതായത് ലൈബ്രറികളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാർഡ് വെച്ച് നമുക്കൊരു ബുക്ക് എടുക്കുകയും അത് ഒന്നോ രണ്ടോ മാസത്തേക്ക് ടൈം നീട്ടുകയും ആ സമയത്തിനുള്ളിൽ വായിച്ച് തിരിച്ച് നമുക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ലൈബ്രറി കാർഡ് എടുക്കുവാൻ വേണ്ടി രജിസ്ട്രേഷൻ ഫോമും ഇതിനാവശ്യമായ 1-2 സർട്ടിഫിക്കറ്റുകളും കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ കൂടെ തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് 9 യൂറോയ്ക്ക് 3 മാസത്തേക്കോ അഥവാ 30 യൂറോയ്ക്ക് 1 വർഷത്തേക്കോ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒന്നിച്ച് വന്നിരുന്ന് വർക്ക് ചെയ്യാനും റീഡ് ചെയ്യാനും ഉള്ളൊരു സ്ഥലം ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ടേബിൾ ഇവർ സെറ്റ് ചെയ്യുകയും നിശബ്ദമായി അവിടെ ഇരുന്ന് വായിക്കാനുള്ള സംവിധാനം ലൈബ്രറികളിൽ അവർ ഒരുക്കിയിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫ്രീ വൈഫൈയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ ഓപ്പണിംഗ് ഹവേഴ്സിനുള്ളിൽ എത്ര നേരം വേണമെങ്കിലും ഇവിടെ വന്നിരുന്ന് പഠിക്കുകയോ വർക്ക് ചെയ്യുകയോ മറ്റോ നമുക്ക് ചെയ്യാം. ഈ ലൈബ്രറികളിൽ നമ്മൾക്ക് എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട പല പല ബുക്കുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ഇവിടെ വന്നിരുന്ന് ഈ ബുക്കുകൾ റെഫർ ചെയ്യുകയും എക്സാം സമയത്ത് പ്രത്യേകം നമുക്ക് ബുക്കുകൾ വാങ്ങാതെ ഈ ബുക്കുകൾ വെച്ച് നമുക്ക് എക്സാം പ്രിപ്പറേഷൻ നടത്തുകയും ചെയ്യാം. 1000-ൽ പരം ബുക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് ആവശ്യമുള്ള ബുക്ക് ഇത്രയും വേഗം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമുക്കായി ഓരോ സ്ക്രീനുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ബുക്കിൻ്റെ നെയിമോ അത് എഴുതിയ ആളുടെ നെയിമോ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ്, ഏത് സൈഡിലാണ് ആ ബുക്ക് ഇരിക്കുന്നതെന്നുള്ള ഡയറക്ഷൻ നമ്മൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ബുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ അവിടെ എൻക്വയറിക്കായി ഓപ്പണിംഗ് ഹവേഴ്സിൽ എപ്പോഴും നമ്മൾക്കായി ആളുകൾ ഉണ്ടാവും ഹെൽപ്പിന് വേണ്ടി. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്ക് ഇതാണ്. ഇതെങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ നിന്ന് എടുക്കുന്ന ബുക്സിനെല്ലാം നമുക്ക് 1 മാസത്തോളം വായിക്കാനുള്ള സമയമുണ്ട്. അതിനുശേഷം നമ്മൾ ബുക്സ് തിരിവ് നൽകിയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതുമാണ്. പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ആവശ്യമായ ബുക്കുകൾ എടുക്കുകയും അതിനുശേഷം തിരിച്ച് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവിടെയുള്ള മാധ്യമങ്ങൾ സൗജന്യമായി കടം വാങ്ങാം. ഒരേ സമയം തന്നെ 10-ൽ പരം ബുക്കുകൾ നമുക്ക് കടം വാങ്ങാനും സാധിക്കും. ഈ കാണുന്നത് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സംവിധാനമാണ്. അതായത് ഇവിടെ വന്നിരുന്ന് നമുക്ക് കുട്ടികളുമായി ചിലവഴിക്കുകയും അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും വരയ്ക്കുകയും അവരുമായി സമയം ചിലവഴിക്കുവാനുമുള്ള ഒരു സ്ഥലമാണ് ഇത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ബുക്കുകൾ തിരിച്ച് സമർപ്പിക്കാനും സാധിക്കും. അകത്തും പുറത്തും അതിനുള്ള സംവിധാനം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിലാണെങ്കിൽ പോലും പുറത്തെ വാതിലിലൂടെ നമുക്ക് ബുക്കുകൾ തിരിച്ച് സമർപ്പിക്കാം.